കോവിഡ് രണ്ടാം ഘട്ട അടച്ചിടലിന് ശേഷം തുറന്ന തിയേറ്ററുകൾ വീണ്ടും പ്രതിസന്ധിയിലേക്ക്. കോവിഡ് രോഗവ്യാപനം രൂക്ഷമായതും പുതിയ സിനിമകളുടെ റിലീസുകൾ മാറ്റിയതുമാണ് തിയേറ്റർ പ്രവർത്തിക്കുന്നതിന് തിരിച്ചടിയായത്. കോവിഡ് രണ്ടാം ഘട്ട അടച്ചിടലിന് ശേഷം തുറന്ന തിയേറ്ററുകൾ വീണ്ടും പ്രതിസന്ധിയിലേക്കാവുകയാണെന്നാണ് സൂചന. കോവിഡ് രോഗവ്യാപനം ഏറിയതും പുതിയ സിനിമകളുടെ റിലീസുകൾ മാറ്റിയതുമാണ് തിയേറ്ററുകളെ ബാധിച്ചു തുടങ്ങിയത്. ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രം പ്രദർശിപ്പിച്ചാണ് തിയേറ്ററുകൾ സജീവമായിരുന്നത്. മരക്കാർ, ജാനേമൻ, കാവൽ, ഭീമൻ്റെ വഴി തുടങ്ങിയ സിനിമകളെല്ലാം നിയന്ത്രണങ്ങൾക്കിടയിലും മികച്ച കളക്ഷൻ നേടി. ഇതോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലും വർധനമുണ്ടായിരുന്നു. അജഗജാന്തരം, സൂപ്പർ ശരണ്യ, മേപ്പടിയാൻ തുടങ്ങിയ സിനിമകൾ നല്ല കളക്ഷനുമായി മുന്നേറുമ്പോഴാണ് കോവിഡ് വീണ്ടും വില്ലനായെത്തുന്നത്. കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം പ്രതിദിനമെന്നോണം വർദ്ധിച്ചു തുടങ്ങിയതോടെ എപ്പോൾ വേണമെങ്കിലും തിയേറ്ററുകൾ അടയ്ക്കാമെന്ന സ്ഥിതിയാണ്. നിയന്ത്രണം കർശനമായതോടെ ആളുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. 27-ാം തീയതി തിയേറ്ററുകളിലെത്തേണ്ടിയിരുന്ന ടൊവിനോ തോമസും അന്നാബെന്നും കേന്ദ്ര കഥാപാത്രങ്ങളായ നാരദൻ്റെ റിലീസാണ് അവസാനം മാറ്റിവെച്ചത്. ദുൽഖർ സൽമാൻ നായകനായ സല്യൂട്ടിൻ്റെ റിലീസും മാറ്റിവെച്ചിട്ടുണ്ട്. ഇതര ഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ റിലീസുകൾ മാറ്റിയ സാഹചര്യത്തിൽ തിയേറ്ററുകൾ വീണ്ടും അടച്ചുപൂട്ടൽ ഭീഷണിയാണ് നേരിടുന്നത്. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം സിനിമയുടെ റിലീസും മാറ്റാൻ സാധ്യതയുണ്ട്. ചിത്രീകരണത്തിനും കോവിഡ് വ്യാപനം തടസ്സമായതിനാൽ പുതിയ സിനിമകൾ ഇല്ലാത്ത അവസ്ഥയുമാണുള്ളത്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ OTTയിലെ റിലീസിനാണ് വിതരണ കമ്പനിക്കാർ താൽപ്പര്യവും കാണിക്കുന്നത്. പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ബ്രോ ഡാഡി 26-ന് OTTയിൽ പ്രദർശനത്തിനെത്തുമെന്ന് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.